സഹോദരരെ, പള്ളിക്കൂതാശക്കാലം രണ്ടാമത്തെ ഞായറാഴ്ച, അതായത് നവംബർ മാസം 12-ാം തീയതി സിറോമലഫാർ സഭയിലെ 24 കോൺഗ്രിയേഷനിൽപ്പെട്ട എല്ലാ ദേവാലയങ്ങളിലും വായിക്കപ്പെടുന്ന സുവിശേഷ ഭാഗം, മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ, ശാപത്തിനെക്കുറിച്ചുള്ള വിവാദം. അക്കാലത്ത് ഒരു ശാപത്തിൽ യേശു ഗോതമ്പ് വയലിലൂടെ കടന്നു പോവുകയായിരുന്നു. അവൻ്റെ ശിഷ്യന്മാർക്ക് വിശന്നു, അവർ കതിരുകൾ പറിച്ച് തിന്നാൻ തുടങ്ങി. പരിസയർ ഇത് കണ്ടവനോട് പറഞ്ഞു, നോക്കൂ, ശാപത്തിൽ നിഷിദ്ധമായത് നിൻ്റെ ശിഷ്യന്മാർ ചെയ്യുന്നു. അവൻ പറഞ്ഞു, വിശക്കുന്നപ്പോൾ ദാവീദും അനുചരന്മാരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവൻ ദൈവഭവനത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ തനിക്കോ സഹചരന്മാർക്കോ ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം ഭക്ഷിച്ചത് എങ്ങനെ? അല്ലെങ്കിൽ സാബത്ത് ദിവസം ദേവാലയത്തിലെ പുരോഹിതന്മാർ സാബത്ത് ലംഘിക്കുകയും അതേസമയം കുറ്റമറ്റവരായിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ നിയമത്തിൽ വായിച്ചിട്ടില്ലേ? എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദേവാലയത്തേക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് ഇവിടെയുണ്ട്. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ നിരപരാധരെ കുറ്റം വിധിക്കുമായിരുന്നില്ല. എന്തെന്നാൽ മനുഷ്യപുത്രൻ ശാപത്തിൻ്റെയും കർത്താവാണ്. യേശു അവിടെ നിന്ന് യാത്ര തിരിച്ച് അവരുടെ സിനഗോഗിലെത്തി. അവിടെ കൈശോഷിച്ചൊരുവനുണ്ടായിരുന്നു. യേശുവിൽ കുറ്റമാരോപിക്കണമെന്ന ഉദ്ദേശത്തോടെ അവർ അവനോട് ചോദിച്ചു, ശാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമാണോ? അവൻ പറഞ്ഞു, നിങ്ങളിൽ ആരാണ് തൻ്റെ ആട് ശാപത്തിൽ കുഴിയിൽ വീണാൽ പിടിച്ചു കയറ്റാത്തത്? ആടിനേക്കാൾ എത്രയേറെ വിലപ്പെട്ടവനാണ് മനുഷ്യൻ. അതിനാൽ ശാപത്തിൽ നന്മ ചെയ്യുക അനുവദനീയമാണ്. അനന്തരം അവൻ ആ മനുഷ്യനോട് പറഞ്ഞു, കൈനീട്ടുക. അവൻ കൈനീട്ടി, ഉടനെ അത് സുഖം പ്രാപിച്ചു, മറ്റേ കൈ പോലെയായി.